ഹായ് കൂട്ടുകാരെ, കൃഷി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന കുബൂസുമായിട്ടാണ്. കടയിൽ നിന്നും വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ ചാനലിലെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കുബൂസ് തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട്. കുബൂസ് പരത്തുന്നതിനായി ഞാൻ അതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ മാറ്റി വച്ചിട്ടുണ്ട്. 3/4 ഗ്ലാസ് ഇളം ചൂടുവെള്ളം എടുത്ത ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ നോക്കാം. ബൗളിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. മൈദാപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഈസ്റ്റും പഞ്ചസാരയും കൂടി കലക്കിയ വെള്ളം കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കാം. മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുക. 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നു. നന്നായിട്ട് കുഴച്ചെടുക്കുക. കൗണ്ടർ ടോപ്പ് നന്നായി ക്ലീൻ ചെയ്ത ശേഷം കുറച്ച് മൈദാപ്പൊടി വിതറി മാവ് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് 1-5 മിനിറ്റ് നേരം കൂടി കുഴച്ചെടുക്കണം. മാവ് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് വളരെ കുറച്ച് ഓയിലിട്ട് സർഫസിലെല്ലാം ഒന്ന് തട്ടത്തക്ക വെണ്ണം എടുത്ത് ബൗളിൽ വെച്ച ശേഷം 1-2 മണിക്കൂർ ഇത് ഡബിൾ സൈസ് ആകാൻ വേണ്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ നോക്കാം. മാവ് നന്നായിട്ട് പൊങ്ങി ഡബിൾ സൈസിൽ വന്നിട്ടുണ്ട്. ഇതിനി ഇത് ഒന്നുകൂടി ഒന്ന് കുഴച്ച് ഇതിൻ്റെ എയറെല്ലാം ഒന്ന് കളഞ്ഞ് ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. കാൽ കിലോ മൈദാപ്പൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. എനിക്കിവിടെ 8 കുബൂസ് തയ്യാറാക്കുന്നതിനുള്ള ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഓരോ ബോൾസും നമുക്കൊന്ന് പരത്തിയെടുക്കാം. ആദ്യം കൈ കൊണ്ട് റൗണ്ടിലൊന്ന് പരത്തണം. ശേഷം ഇതുപോലെ ചെറുതായി ചപ്പാത്തി പരത്തുന്നത് പോലെ
പരത്തിയെടുക്കാം. ഇതുപോലെ ഓരോന്നും പരത്തിയെടുക്കണം. കുബൂസ് എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനിയും പൊങ്ങി വരാൻ വേണ്ടി ഒരു 15 മിനിറ്റ് കൂടി കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുബൂസ് എല്ലാം പരത്തി വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. എല്ലാം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് ചുട്ടെടുക്കാം. വെച്ചിട്ടുണ്ട്. കുബൂസ് എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അല്പസമയം ചിലവഴിക്കാൻ തയ്യാറായി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് ആണ്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.